കരങ്ങൾക്കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ കണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതാനും നിമിഷം കരങ്ങൾ കൂപ്പി ഈശോയെ തന്നെ നോക്കി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ വലിയ ചലനം നമ്മളിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുക. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്നാണ് വചനം പറയുന്നത്. ആത്മാവാണ് നമുക്ക് ജീവൻ തരുന്നത്. അപ്പൊ ആത്മാവിൽ ജീവനുണ്ടായാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകുകയുള്ളൂ. ആത്മാവിൽ ഒരു ജ്വലനം സംഭവിച്ചാലേ ആത്മാവിൻ്റെ വരദാന ഫലങ്ങള് നമ്മളിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങും. ഇനി ആത്മാവ് ജ്വലിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അഭിഷേകം സ്വീകരിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും അഭിഷേകം സ്വീകരിക്കുക. അവരുടെ കൈവപ്പ് സ്വീകരിക്കുക. അവർക്ക് നൽകപ്പെട്ട അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നീ അഭിഷേകത്തിന് വേണ്ടി യാചിക്കുക. ഇവിടെ കർത്താവ് പ്രവർത്തിക്കും. ദൈവമാണ് തെരഞ്ഞെടുത്തതെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നും എക്കാലവും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായതുകൊണ്ട്. മോശ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. മോശയുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ചില്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിച്ചു. യെശയ്യാ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ജെറമിയാ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. പ്രവാചകന്മാരൊക്കെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അവരിലൂടെ ദൈവം പ്രവർത്തിച്ചില്ലേ? അവരിലൂടെ അനേകരെ ദൈവം അഭിഷേകം ചെയ്തില്ലേ? മക്കളെ, അങ്ങനെയെങ്കിൽ അപ്പസ്തോലന്മാരിലൂടെ ദൈവം അനേകരെ അഭിഷേകം ചെയ്തെങ്കിൽ വിശ്വസിക്ക്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇന്നും ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അവിടെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വൈദികര്, സന്യസ്തര്, സമർപ്പിതരെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് ജന്മം നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്തവരായ നമ്മുടെ മാതാപിതാക്കൾ. എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും മക്കള് സ്വന്തം മാതാപിതാക്കളെ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ അവരുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. മക്കളെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ ആത്മരക്ഷയുടെ പോലും സംരക്ഷണമായിട്ട് മാറും. ആത്മാവിൻ്റെ പോലും സംരക്ഷണമായിട്ടത് മാറും. അതുകൊണ്ട് ഈ നിമിഷം മക്കളെ പ്രാർത്ഥിക്കേ. രക്ഷ നിന്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരിക്കും. ഇന്ന് അവരുടെ ഒരു കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കാൻ നീ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും ജീവനോടെ അവർ നിന്റെ കൂടെ ഇല്ലായിരിക്കും. ബട്ട് ദർ സ്പിരിച്വൽ പ്രസൻസ് ഇസ് സ്റ്റിൽ വിത്ത് യു. അവരുടെ ആത്മീയ സാന്നിധ്യം ഇപ്പോഴും നിന്റെ കൂടെയുണ്ട്. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ വലിയ കരുണയാണ് മക്കളെ ഈ നിമിഷങ്ങളിൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് അനന്തമായ സ്നേഹമാണ് നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് ഈ സ്നേഹത്തിൻ്റെ സമ്പന്നതയിലുണ്ട്. കൈ തുറന്ന് പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ ആ സമ്പന്നതയിൽ നിന്നും നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് എത്തിട്ട് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.